السلام عليكم. وعليكم وعليكم السلام. السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب مناقب الأنصار حديث نمبر 115 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ ബാബ് ഹദീസിൽ ഇസ്രായേൽ സംബന്ധിച്ച് പറയുന്ന ഹദീസ് എന്ന ബാബിലാണ് ആദ്യം നമ്മൾ അതിൽ ഒരു ആയത്ത് പറഞ്ഞു അല്ലേ. ബുഖാരിയിലുള്ള ഒരു ആയത്ത് പറഞ്ഞു. ആയത്ത് ഏതായിരുന്നു? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. തൻ്റെ ദാസനെ അഥവാ നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്രയോ അത്. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. ഇനി നമ്മൾ 112-ാമത്തെ ഹദീസ് പറഞ്ഞു. ആ ഹദീസ് عن جابر بن عبد الله رضي الله عنه انه سمع رسول الله صلى الله عليه وسلم رسول الله سمع غريم من رسول الله رسول الله صلى الله عليه وسلم يقول لما كذبني قريش كنت في الهجر فجعل الله لي بيت المقدس فتفقت اخبرهم عن اياته فتفقت اخبرهم عن اياتنا وانا اياته പറയുന്നതായി അദ്ദേഹം കേട്ടു. എന്റെ രാപ്രയാണത്തിന് ശേഷം ഖുറൈശികൾ എന്നെ വിശ്വസിക്കാതിരുന്നപ്പോൾ ഞാൻ അൽഹിജറിൽ എണീറ്റ് നിന്നു. അപ്പോൾ അള്ളാഹു എന്റെ മുമ്പിൽ ബൈത്തുൽ മുഖദ്ദിസ് കാണിച്ചു. ഞാൻ അത് നോക്കിക്കണ്ട് അതിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ നടത്തിയ വിവരം ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് രാപ്രയാണം ചെയ്ത് തിരിച്ചു വന്നു ഒരൊറ്റ രാത്രി കൊണ്ട്. ഈ വിവരം ഖുറൈശികളോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാനായില്ല. അങ്ങനെ ഖുറൈശികളെ നിഷേധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിജ്റിന്റെ അതിൽ കയറിയിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈത്തുൽ മഖ്ദിസ് അവിടെ വെളിവാക്കി കൊടുത്തു. അവിടെ അടുത്തുള്ള അങ്ങനെ അങ്ങനെയുള്ള ബൈത്തുൽ മഖ്ദിസ് വെളിവാക്കി കൊടുത്തു. അപ്പോൾ അതിനുള്ള ചുറ്റുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവരിച്ചു കൊടുത്തു. ഇതാണ് ഈ ഹദീസിലുള്ളത് കേട്ടോ. അത് സംബന്ധിച്ച് കുറേ ഹദീസുകളുണ്ട്. അങ്ങനെ ഈ ഇസ്റാ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഇസ്റാഇന്റെ അനന്തരം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളിലേക്ക് ആരോഹണം ചെയ്തു. അതും ആ രാത്രി തന്നെയായിരുന്നു. ഇസ്റാഉം മിഅ്റാജും നടന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് രണ്ടും ഒരേ രാത്രിയിലായിരുന്നു, വ്യത്യസ്ത രാത്രികളിലായിരുന്നു, വ്യത്യസ്ത സംഭവങ്ങളാണ്. അപ്പോൾ ഒരേ രാത്രിയിൽ ആണെന്നും അത് രണ്ടും നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസദോടും അതായത് ശരീരത്തോടും റൂഹോടും കൂടിയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഈ ഇസ്റാ രണ്ട് പ്രാവശ്യം ഇസ്റാഉം മിഅ്റാജും നടന്നിട്ടുണ്ടെന്നും ആദ്യം സ്വപ്നത്തിലും പിന്നീട് യഥാർത്ഥത്തിൽ അതായത് രണ്ടും യഥാർത്ഥം തന്നെ പിന്നീട് ജസദോടുകൂടി ശരീരത്തോടു കൂടിയും നടന്നു എന്നുള്ള അഭിപ്രായം ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഫത്വുൽ ബാരിയിൽ ഇതിൻ്റെ ഷറഹ് നൽകിയതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി അതിൽ പൂർത്തിയായില്ല ഇതിൻ്റെ ബാക്കി. പറഞ്ഞിരിക്കുന്നു وذهب بعضهم الى ان الاسراء كان في اللقظه اسراء يقظه الونرشيه സംഭവിച്ചു
ഇസ്രായേൽ ഉണർച്ചയിൽ സംഭവിച്ചു. അതായത് ഇസ്രായേലിൻ്റെ റൂഹോടുകൂടി, ജസദോടുകൂടി, ജസദും റൂഹും ആയിട്ട് എക്കളത്തിൽ സംഭവിച്ചെന്നും, വൽ മിഅ്റാജ കാന ഫിൽ മനാം, മിഅ്റാജ് ആകാശാരോഹണം അത് സ്വപ്നത്തിൽ ആയിരുന്നു എന്നും ഒരഭിപ്രായമുണ്ട്. ഔ അല്ലെങ്കിൽ ഇന്ന അന്നൽ ഇഖ്തിലാഫ ഫീ കൗനിഹി യഖലതൻ ഔ മനാമൻ ഖാസ്സും ബിൽ മിഅ്റാജ് ലാ ബിൽ ഇസ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മിഅ്റാജ് ഇത് ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം, ഉലമാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, ഉണർച്ചയിലാണോ ഉറക്കത്തിലാണ് അല്ലെങ്കിൽ സ്വപ്നത്തിലാണോ ഇത് സംഭവിച്ചത് എന്നത് മിഅ്റാജിനെ സംബന്ധിച്ച് മാത്രം പ്രത്യേകമാണെന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നുമാണ് അവരുടെ പക്ഷം. ഇസ്രായേൽ ഉണർച്ചയിൽ തന്നെ സംഭവിച്ചതാണ് കാരണം. വലിദാലിക ലമ്മാ അഖ്ബറ ബിഹി ഖുറൈഷൻ, ഇത് കാരണമാണ് ഖുറൈഷികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പം, കദബുഹു ഫിൽ ഇസ്രാ, ഇസ്രായേലിൻ്റെ കാര്യത്തിൽ നബിയെ അവരെന്ത് ചെയ്തു, കളവാക്കി, അത് കളവാണെന്ന് പറഞ്ഞു. ഇത് ഇത്രയും സമയം കൊണ്ട് അവിടെ മസ്ജിദ് അൽഅഖ്സയിൽ പോയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല എന്നുള്ള രൂപത്തിൽ അവർ പറഞ്ഞു. വസ്തബഅദൂഹു, അതിൻ്റെ സംഭവിക്കാനുള്ള സാധ്യതയെ അവർ ദൂരത്താക്കി, അത് സാധ്യത ഇല്ലെന്ന് അവർ പറഞ്ഞു. വലം യതഅറമൂ ലിൽ മിഅ്റാജ്, മിഅ്റാജിനെ അവർ വിമർശിച്ചില്ല, മിഅ്റാജിൻ സംഭവിച്ചത് കാരണം. അപ്പോൾ അത് മനാമിൽ ആയിരിക്കാം, മനാമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എവിടെയൊക്കെ പോയിട്ട് വരാലോ എന്നതായിരിക്കാം അവർ, അത് ഒരു അഭിപ്രായമാണ്. ഇനി അപ്പോൾ ഇസ്രായേൽ എന്തായാലും ഉണർച്ചയിലാണെന്നാണ് ആ വിഭാഗത്തിൻ്റെ നിരീക്ഷണം. ഇനി വഅയ്ദൻ ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖാല സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. കൂടാതെ വഅയ്ദൻ, കൂടാതെ ഇതും കൂടി ആൽസോ, ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദിൽ ഹറാമിൽ നിന്ന് മസ്ജിദിൽ അഖ്സയിലേക്ക് ഇസ്രായേൽ ചെയ്യിച്ചവൻ പരിശുദ്ധൻ, രാപ്രയാണം ചെയ്യിച്ചവൻ പരിശുദ്ധൻ, തൻ്റെ അബുദിനെ, ആരെയാണ്, ആരാണ് അബുദാണ്, ആരാണ്, ആരുടെ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പം അള്ളാഹുവിൽ ദിവ്യത്വം അള്ളാഹുവിനാണ്, ദിവ്യത്വം ആർക്കില്ല, ആർക്കില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് അബുദിഹി എന്ന് പറഞ്ഞത്. രാപ്രയാണം ചെയ്യിച്ചു, ഇത്രയും വലിയ ഒരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് നബി എന്തല്ല, നബി ആരല്ല, ദൈവമല്ല നബി, അല്ലാഹുവല്ല, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. വലവ ഖാൽ മിഅ്റാജു ഫിൽ യഖലതി, നീ മിഅ്റാജ് ഉണർച്ചയിലാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ, ലക്കാന ദാലിക അബ്ലഅ ഫി ദിക്രി, അതായിരുന്നു കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് അള്ളാഹു പറയാം. ഇവിടെ ഇസ്രായേലിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് എന്നാണ് അവരുടെ വാദം. ഫലമ്മ ലം യഖഅ ദിക്റുഹു ഫി ഹാദൽ മൗദിഉ مع كون شأنه عجبا وأمره أغربا من الإسراء بكثير دل على أنه كان مناما وأما الإسراء فلو كان مناما ولما كذبوه ولا استنكروه لجواز وقوع مثل ذلك وأبعد منه لأحد الناس ني أرد أدير كنا برعنا هذا هي دي إيه بحاغم بردن مار برعنا دان شاري മിഅ്റാജ് ഉണർച്ചയിൽ ആണ് സംഭവിച്ചിരുന്നതെങ്കിൽ, മിഅ്റാജാണ് ഇതിനേക്കാളും ഇസ്രായേലിനേക്കാളിലും കുറേ കൂടി അത്ഭുതകരം അല്ലേ ഒരർത്ഥത്തിൽ. കാരണം ഇസ്രായേൽ എന്താണ് സംഭവിക്കുന്നത്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ദൂരെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, അത് ഭൂമിയിൽ തന്നെയാണ് അല്ലേ, മസ്ജിദുൽ അഖ്സയിലേക്ക് നബി ഒരൊറ്റ രാത്രി കൊണ്ട് പോയി വരുന്നതാണ് അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് പോകുന്നതാണ്, ഒരഭിപ്രായ പ്രകാരം പോയി വന്നുണ്ട്. പിന്നെ മറ്റൊരു സമയത്ത് നബി അവിടുന്ന് വീണ്ടും ആകാശാരോഹണം നടത്തി, രണ്ട് പ്രാവശ്യം നടന്നു എന്നുള്ള അഭിപ്രായ പ്രകാരം. അപ്പോൾ അതാണല്ലോ മിഅ്റാജാണല്ലോ കൂടുതൽ അത്ഭുതകരം അല്ലേ, അപ്പോൾ അതിന് ആയിരുന്നു മുൻതൂക്കം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, അതുകൊണ്ട് എന്താണ് ഇസ്രായേൽ നടന്നത് യഖലത്തിൽ ഉണർച്ചയിലും മിഅ്റാജ് നടന്നത് എന്താണ് മനാമിലും ആണെന്നാണ് ആ വിഭാഗം പണ്ഡിതന്മാരുടെ ഭാഗം. ഇനി ഇനി അപ്പോൾ ഇസ്രായേൽ സ്വപ്നത്തിലായിരുന്നുവെങ്കിൽ അവരത് കളവാക്കേണ്ട കാര്യമില്ലായിരുന്നു. സ്വപ്നത്തിൽ ഇപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു, മസ്ജിദിൽ അക്സയിലേക്ക് ഞാൻ പോകുന്നത് പോയിട്ട് അവിടെ തിരിച്ചു വന്നു ഒരു രാത്രി കൊണ്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിലിപ്പം എന്താ അത്ഭുതമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരത് ഇസ്തങ്കർ, അതായത് ഇസ്തങ്കറ എന്ന് പറഞ്ഞാൽ ഇസ്തങ്കറ നിഷേധിക്കുമായിരുന്നില്ല. കാരണം അങ്ങനെയുള്ള ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് വഖീല കാനൽ ഇസ്റാ മറത്തൈനി ഫിൽ യഖലതി ഫൽ ഊലാ റജഅ മിൻ ബൈത്തുൽ മഖദിസി وفي صبيحته اخبر قريشا بما وقع والثانيه اسري به الى بيت المقدس ثم عرج به من ليلته الى السماء الى اخر ما وقع ولم يقل لقريش يعني ഞാൻ വേറെ അഭിപ്രായം. കാനൽ ഇസ്റാ മറത്തൈൻ, രണ്ട് തവണ ഇസ്റാ സംഭവിച്ചു. ഒന്നാമത്തതിൽ ഫിൽ യഖലതി
രണ്ട് തവണ ഇസ്രായേൽ സംഭവിച്ചു, രണ്ടും യക്കദത്തിൽ തന്നെ, രണ്ടും ഉണർച്ചയിൽ തന്നെ ഇസ്രായേൽ സംഭവിച്ചു. ഫൽ ഊല റജാമിൻ ബൈത്തുൽ മഖ്ദിസ്, ഒന്നാമത്തെ ലോഫി സബിഹത്തിഹി അഖ്ബറ ഖുറൈഷ്, അതായത് ഒന്നാമത്തെ ഇസ്രായേൽ ബൈത്തുൽ മഖ്ദിസ് വരെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന ശേഷം രാവിലെ എന്ത് ചെയ്തു? ഖുറൈഷികളോട് വിവരം പറഞ്ഞു ബിമാക്കാസ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ സ്ഥാനീയത്ത് രണ്ടാമത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഉസ്രിയ ബിഹീല ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി കൊണ്ടുപോയി, പോയി എന്ത് അങ്ങനെ രാപ്രയാണം ചെയ്യിക്കപ്പെട്ടു. സുമ്മ ഒരു ജബിഹി മിൻ ലൈലത്തിഹി, ആ ദിവസം തന്നെ ആ രാത്രി തന്നെ എന്ത് ചെയ്തു? മിഅ്റാജായിട്ട് നബി പോയി. അപ്പം മിഅ്റാജ് ഒരു പ്രാവശ്യം, ഇസ്രായേൽ രണ്ട് തവണ, ഇല്ല ആഖിർ മാവക്ക പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അത് ഖുറൈഷികളോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടല്ല, എല്ലാം മനസ്സിലായില്ലേ? രണ്ട് തവണ സംഭവിച്ചു. അപ്പോൾ ഒരു തവണ ഇസ്രായേൽ സംഭവിച്ചിട്ട് തിരിച്ചു വന്നു, രണ്ടാമത് തവണ ഇസ്രായേൽ കഴിഞ്ഞ് മിഅ്റാജ്. അപ്പോൾ ഇസ്രായേൽ രണ്ടും നടന്നതും യഖ്ലത്തിൽ ഉണർച്ചയിൽ ആണ് എന്നുള്ള അഭിപ്രായം. വയ്യദ വഖുഅൽ മിഅ്റാജ് അഖബൽ ഇസ്റാ ഫീ ലൈലത്തിൻ വാഹിദ റിവാ സാബിത്തിൻ അൻ അനസ് അൻദ മുസ്ലിമിൻ ഫഫീ അവ്വലിഹി ഉതീതു ബിൽ ബുറാഖി ഫറകിബ്തു ഹത്താ അതൈതു ബൈത്തുൽ മഖ്ദിസ് ഫദകറൽ ഖിസ്സത ഇലാ അൻ ഖാല ഫുമ്മ ഉരിജ ബിനാ ഇലാ സമാഇ ദുനിയ وفي حديث ابي سعيد الخدري عند ابن اسحاق فلما فرغت مما كان في بيت المقدس اتي بالمعراج فذكر الحديث ووقع في اول حديث مالك بن سعصا ان النبي صلى الله عليه وسلم حدثهم عن ليله يسريا به فذكر الحديث فهو فان لم يذكر فيه الاسراء الى بيت المقدس فقد اشار اليه وصرح به وفي روايته فهو المعتمد اني മിഅ്റാജ് ഇസ്രായേലിന്റെ ഉടനെ തന്നെ സംഭവിച്ചു എന്നതിനെ ശക്തിപ്പെടുത്തുന്ന റിവായത്തുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. അത് ഒന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്, അനസ് റളിയല്ലാഹു അൻഹു നിന്ന് മുസ്ലിം ധരിക്കുന്ന ഒരു ഹദീസ്. പിന്നെ അബൂ സഅദ് അൽ ഖുദ്‌രിയുടെ ഒരു ഹദീസ് ഇസ്ഹാഖ് ബിൻ റാഹുവായി രേഖപ്പെടുത്തിയ ഹദീസുണ്ട്. പിന്നെ മാലിക് ബിൻ സഅസയുടെ ഒരു ഹദീസ്, അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അത് വിശദമായിട്ട് നോക്കാം. ആ ഹദീസ് ഫുള്ളായിട്ട് ഇതിൽ ഷറഹിൽ അതിൻ്റെ ഒരു ഭാഗം പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് പിന്നെ സഹീഹ് മുസ്ലിം വെച്ചിട്ട് നോക്കാം. സഹീഹ് മുസ്ലിം കിതാബുൽ ഈമാൻ ഹദീസ് 318. ഹദ്ദസന ഷൈബാൻ ഇബ്നു ഫറൂഖ്, ഹദ്ദസന ഒന്നോട്ട് നോക്കണം കേട്ടോ, ഹമ്മാദ് ഇബ്നു സലമ, ഹദ്ദസന സാബിത് ഇബ്നു അനി അൻ അനസ് ഇബ്നു മാലിക്, അവിടെ മുതലേ അങ്ങനെ ഓർഡറുണ്ടാവുള്ളൂ. അനസ് ഇബ്നു മാലിക് അല്ലേ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതീതു ബിൽ ബുറാഖ്, എനിക്ക് ബുറാഖ് കൊണ്ടുവരപ്പെട്ടു. ബുറാഖ് ഒരു പ്രത്യേക വാഹനം, ഒരു പ്രത്യേക മൃഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആകാശാരോഹണം നടത്തുന്നതിന്, ഇസ്റാഉ മിഅ്റാജ് നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം അള്ളാഹു നൽകിയൊരു മൃഗം ആയിരുന്നു എന്ത്? ബുറാഖ്. ഈ ബുറാഖിനെ സംബന്ധിച്ച് ചിത്രങ്ങളും ഇതൊക്കെ സാങ്കല്പികമായിട്ട് ഓരോരുത്തർ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ബുറാഖിൻ്റെ വിവരണം വെച്ചിട്ട് ബുറാഖിൻ്റെ ചിത്രം ശരിയാക്കി, അല്ല അന്ന് ചിത്രം എടുത്തിട്ടൊന്നുമില്ല കേട്ടാ. അങ്ങനെ ഇവിടെ വിൽക്കാൻ ഒക്കെ വെച്ചിരിക്കുന്നൊരു കാണാം, ബുറാഖിൻ്റെ ചിത്രമല്ല, ഒരു ചിറകൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കുതിര മോഡൽ. ഓഹോ ദാബത്തുൻ അബിയദുൻ, അത് എങ്ങനെയുള്ള മൃഗമാണ്? എന്ത് കളർ? വെള്ള മൃഗമാണ്, വെളുത്ത മൃഗമാണ്. തൊവീലുൻ, ആ നീളമുള്ള. ഫൗക്കൽ ഹിമാർ, തൊവീലും ഫൗക്കൽ ഹിമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതേക്കാൾ വലിയതാണ്. ദൂരൽ ബഗുൽ, എന്നാൽ കോവർ കഴുതൻ്റെ അത്ര അങ്ങ് നീളം വലിപ്പമല്ലതാണ്. മനസ്സിലായില്ലേ? കഴുതേക്കാളും ഉണ്ടുതാനും കോവർ കഴുതിനേക്കാളും വലിപ്പം കുറവാണ്, നീളം കുറവാണ്. യലോ ഹാസറഹു ഇൻദ മുൻതഹ തർഫി, അതിൻ്റെ കാഴ്ച എത്തുന്നത് വരെ അതിൻ്റെ ഒരു ചവിട്ടടി എത്തും. ഹാസർ എന്ന് പറഞ്ഞാൽ കുളം, ചവിട്ടടി എത്തും എന്ന് പറഞ്ഞാൽ അത്രയും അത് സ്പീഡിൽ പോകുന്നവർ കേട്ടോ. ഇനി ഫഖാല, നബിസ്വാസ് തുടർന്ന് പറയണം, ഫറക്കിബത്തുഹു, ആ ബുറാഖ്, ബുറാഖിനെ വിവരിച്ച ശേഷം ആ ബുറാഖിൻ്റെ മേലെ ഞാൻ കയറി എന്ത്, ഹത്താ അതൈത്തു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് എത്തുന്നവരെ അതിൽ സഞ്ചരിച്ചു, ബുറാഖിൽ സഞ്ചരിച്ചു. ഖാല, എന്നിട്ട് നബിസ്വാസ് പറയണം, ഫറബത്തുഹു ബിൽ ഹൽഖത്തി അല്ലത്തി അറബിത്തു ബിഹിൽ അംബിയാ. റബത്ത എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു, ബന്ധിച്ചു, അങ്ങനെ ടൈ ചെയ്തു. നബി ഈ ബുറാഖിനവിടെ കെട്ടിയിട്ടു, ഇവിടെ അംബിയാക്കൾ ഉപയോഗിക്കുന്ന ഒരു റിങ്ങിൽ കെട്ടിയിട്ടു. ഖാല, എന്നിട്ട് നബി പറഞ്ഞു, സുമ്മ ദഖലത്തുൽ മസ്ജിദ, എന്നിട്ട് ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. ഏത് പള്ളിയിൽ? മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ് പ്രവേശിച്ചു. എന്നിട്ട് ഫസ്വല്ലൈതു ഫീഹി റകഅതൈൻ, ഞാൻ രണ്ട് റകഅത്ത് അവിടെ നിസ്കരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു അടുത്ത്? സുമ്മ ഖറജ്തു, പിന്നെ ഞാൻ പുറപ്പെട്ടു, പുറത്തേക്ക് ഇറങ്ങി. ഫജാഅനി ജിബ്രീൽ അലൈഹിസ്സലാം, അപ്പോൾ എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ഉറക്കെ പറയണം, ബിഇനാഇൻ, ഒരു പാത്രം കൊണ്ട്, മിൻ ഖംറിൻ,
എന്ത് പാത്രം? പാത്രത്തിൽ എന്താണ്? ആ മദ്യം ഉണ്ട്. വൈനാഇൻ മിൻ ലബനിൻ, വേറൊരു പാത്രത്തില് പാലും. ഫഖ്തർതു ലബന, അപ്പൊ നബി ഇഖ്തറ, ഇഖ്തറ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തു എന്ത് തിരഞ്ഞെടുത്തു? അല്ലബൻ, പാല് തിരഞ്ഞെടുത്തു. അപ്പോ ഞാൻ പുറത്തു വന്നു, നിസ്കരിച്ച ശേഷം പുറത്തു വന്നു. അപ്പോൾ രണ്ട്, ഒരു പാത്രത്തിൽ പാലും ഒരു പാത്രത്തിൽ മദ്യം ആര് കൊണ്ടുവന്നു? ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഏത് തിരഞ്ഞെടുത്തു? റസൂലുള്ളാഹി ഏത് തിരഞ്ഞെടുത്തു? പാൽ തിരഞ്ഞെടുത്തു. ثم عرج بنا الى السماء فاستفتح جبريل فقال جبريل عليه السلام اخترت الفطره فقيل من انت قال يا جبريل قال جبريل قيل ومن معك قال محمد قيل وقد بعث الي قال قد بعث الي ففتح لنا فاذا انا بادم فرحب بي ودعا لي بخير ثم عرج بنا പിന്നെ ഞങ്ങളെയും കൊണ്ട് അറജ അറജ പുറപ്പെട്ടു ഖറജല അറജ ഐൻ ഐൻ മിഅ്റാജിനെ കുറിച്ച് ആകാശാരോഹണം നടത്തി. പിന്നീട് നമ്മൾ കയറിപ്പോയി അങ്ങോട്ട്, ആകാശത്തിൽ. സമാ ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തിനാണ് സമാവ് തന്നെ. ഫസ്തഫ്തഹ ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം ഇസ്തഫ്തഹ, എന്താണ് ഇസ്തഫ്തഹ? അതെ, ശരിയാണ്. ആ തുറക്കാൻ ആവശ്യപ്പെട്ടു. എന്ത്? ജിബ്രീൽ അലൈഹി സ്വലാം ആകാശലോകം, ഒന്നാം ആകാശം തുറക്കാൻ ആവശ്യപ്പെട്ടു. ഫഖാല ജിബ്രീൽ അലൈഹി സ്വലാം, ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിലും ചിലപ്പോൾ നബിമാരുടെ മറ്റു നബിമാരുടെ പേരിലൊക്കെ ഹദീസിലാണ് വന്നിട്ടുണ്ട്. ഇഖ്തർത ഫിത്റ, താങ്കൾ എന്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു? ഫിത്റത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു? ആ ഫിത്റത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖീല മൻ അന്ത, അപ്പൊ എന്താ ഫിത്റത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു പറയാൻ കാരണം? ലബനല്ലേ തിരഞ്ഞെടുത്ത്, പാലാണ് തിരഞ്ഞെടുത്ത്. ഖംറും പാലും കൂട്ടുന്നപ്പം കള്ള് തിരഞ്ഞെടുക്കാതെ, മദ്യം തിരഞ്ഞെടുക്കാതെ നബി എന്ത് ചെയ്തു? ശുദ്ധപ്രകൃതമായിട്ടുള്ള പാല് തിരഞ്ഞെടുത്തു. മൻ അന്ത ജിബ്രീൽ, മൻ അന്ത ആരാണെന്ന് ചോദിച്ചു. ആകാശലോകം തുറക്കാൻ വേണ്ടി ഇപ്പം ആവശ്യപ്പെട്ടപ്പേ. കാല ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കാല ജിബ്രീൽ, ജിബ്രീൽ ആണെന്ന് പറഞ്ഞു കേട്ടോ. തീല ഒമമാക്ക, തീല പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു. ഒമമാക്ക ആരാ കൂടെ ഉള്ളത് എന്ന് ചോദിച്ചു. അങ്ങോട്ട് ഒരാൾ കൂടെ ചെല്ലുന്നുണ്ടല്ലോ. കാല, അപ്പൊ ജിബ്രീൽ പറഞ്ഞു മുഹമ്മദ്. ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തീല, അപ്പൊ ചോദിക്കപ്പെട്ടു, പറയപ്പെട്ടു. വഖദ് ബുഹൈലെ, ഇങ്ങോട്ട് അയക്കപ്പെട്ടതാണോ അദ്ദേഹത്തെ? നബി അവർക്കൾ ഇങ്ങോട്ട് അയക്കപ്പെട്ടതാണ്. കാല ഖദ് ബുഹൈലെ, അതെ നബിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, അള്ളാഹ് പറഞ്ഞയച്ചതന്നെ. ഫഫുത്തിഹലനാ, അപ്പൊ ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു. എന്ത്? ഫഇദാ അനബി ആദം, അപ്പൊ ഞാൻ ആദം അലൈഹി സലാമിനെ കണ്ടു. ഒന്നാം ആകാശത്തിൽ ആരെ കണ്ടു? ആദം അലൈഹി സലാം. എന്നോ മരിച്ചു പോയിട്ടുണ്ടല്ലോ അല്ലേ, അവിടെ ആകാശലോകത്ത് കണ്ടു. ഫറഹബ ബി, ആദം അലൈഹി സ്വലാം എന്നെ റഹബ, സ്വാഗതം. ആ മർഹബ മർഹബ അല്ലേ, സ്വാഗതമൂതി എനിക്ക്. വദഅലി ബിഖൈർ, എനിക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്തത് സുമ്മ അറജ ബിനാ ഇല സമാഇ സാനിയ ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹി സ്വലാം ഫഖീല മൻ അന്ത ഖാല ജിബ്രീൽ ഖീല വമൻ മഅക ഖാല മുഹമ്മദ് ഖീല വഖദ് ബുഇസ ഇലൈ ഖാല ഖദ് ബുഇസ ഇലൈ ففتح لنا فاذا انا بابن الخاله وعيسى بن مريم ويحيى بن زكريا صلوات الله عليهما فرحبا ودعوا لي خير لي بخير ثم عرج بنا الى السماء الثانيه രണ്ടാം ആകാശത്തിലേക്കും പിന്നീട് ഞങ്ങൾ പോയി. ഈ ബുറാക്ക് ഉണ്ട് ട്ടോ, ബുറാക്കിൽ പോയി. ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹി സ്സലാം, നേരത്തെ പോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്സലാം എന്ത് ചെയ്തു? വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഫഖീല എന്ന് ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ പറയണം ആരാണ്, താങ്കൾ ആരാണ്? കാല, അപ്പം ജിബ്രീൽ പറഞ്ഞു ജിബ്രീൽ ജിബ്രീൽ ആണെന്ന് പറഞ്ഞു. തീല ചോദിക്കപ്പെട്ടു, ഞാൻ പറയില്ല. ഒമമാക്ക, ആ നിങ്ങൾ താങ്കളുടെ കൂടെയുള്ളത് ആരാണ്, അങ്ങനെ പറയും. കാല മുഹമ്മദ്, കാല ആര് പറഞ്ഞു? ജിബ്രീൽ അലൈഹി സ്സലാം പറഞ്ഞു. മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറഞ്ഞു. തീല വീണ്ടും ചോദിക്കും, വഖദ് ബുഹൈലെ അദ്ദേഹം, താങ്കളല്ല ജിബ്രീൽ, ജിബ്രീലാണ് കയറാനോ, ജിബ്രീൽ അലൈഹി സ്സലാം അല്ല, ഇങ്ങോട്ട് അയക്കപ്പെട്ടതാണോ ചോദിച്ചു. കഥ പൊഴ്സ്, കാല കഥ പൊഴ്സ് അയക്കപ്പെട്ടതാണ്. ഫഖുത്തിഹലനാ, അപ്പോൾ ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു. ഫൈദാ അന ബിബ്നിൽ ഖാലത്തി ഈസ ബിനു മറിയം വയഹ്യ ബിനു സക്കരിയ, അപ്പോൾ അവിടെ രണ്ടാൾക്കാരുണ്ട്, രണ്ട് നബിമാർ. ആരൊക്കെയാ? ഒന്ന്, രണ്ടും എൻ്റെ ഖാലത്തിൻ്റെ മക്കൾ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് മക്കൾ, രണ്ടാൺമക്കൾ ഖാലത്തിൻ്റെ. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കസിൻ എന്നുള്ള എൻ്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ, സഹോദരൻ. മറിയമിൻ്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമും
സക്കരിയ നബിയുടെ പുത്രൻ യഹ്യ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ്, യോഹന്നാൻ സുവിശേഷം ബൈബിളിൽ. ഈസബിന് മറിയാം, മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാം, ജീസസ് യേശു, അവിടെ രണ്ടുപേരും അവിടെയുണ്ട്. സലവാത്തുല്ലാഹി അലൈഹിമ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് മേലുണ്ടായിരിക്കട്ടെ. ഫറഹബാ, അവർ രണ്ടുപേരും എനിക്ക് സ്വാഗതമോദി. എനിക്ക് വേണ്ടി എങ്ങനെ രണ്ടുപേരായപ്പോ കേട്ടോ, അവ രണ്ടുപേരും എനിക്ക് വേണ്ടി എനിക്ക് നന്മക്കായി പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. അങ്ങനെ പിന്നെ ثم ارج بيل السماء الثالثه فاستفتح جبريل فقيل من انت قال جبريل قيل ومن معك قال محمد صلى الله عليه وسلم قيل وقد بعث الي قال قد بعث الي ففتح لنا فاذا انا بيوسف عليه السلام فاذا هو قد اعطي شطر الحسن فرحب ودعا لي بخير. എന്താണ് അടുത്തത്? വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു? മൂന്നാം ആകാശത്തിലേക്ക് പോയി. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇതേപോലെ എന്ത് ചെയ്തു? വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ആരാന്ന് ചോദിച്ചു? ജിബ്രീൽ എന്ന് പറഞ്ഞു. ആരാ കൂടുതലെന്ന് ചോദിച്ചു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് അയക്കപ്പെട്ടതാണെന്ന് ചോദിച്ചു. അതേ ബോയ്സ് മബൂസ് ആണെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് വാതിൽ തുറക്കപ്പെട്ടു. അപ്പൊ ഇതാ നബി യൂസുഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ ആരുണ്ട്? യൂസുഫ് നബി അലൈഹി സ്വലാം, യൂസുഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. ഇതാഹുവ അവിടെ സൗന്ദര്യത്തിൽ പകുതി നൽകപ്പെട്ട പ്രവാചകനാണ് ആര്? ഷത്തുർ. എന്താണ് ഷത്തുറുൽ ഈമാൻ? കേട്ടില്ലേ, ഈമാന്റെ പകുതി. അത്തഹൂറു ഷത്തുറുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. അപ്പോ ഹുസൻ, ഹുസൻ എന്താണ് സൗന്ദര്യം, ബ്യൂട്ടി, ബ്യൂട്ടി, സൗന്ദര്യത്തിന്റെ പകുതിയും നൽകപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം അവിടെ ഉണ്ട്. ഫറഹബ, എനിക്ക് സ്വാഗതമോദി അദ്ദേഹം. എനിക്ക് നന്മയ്ക്കായി പ്രാർത്ഥിച്ചു. എവിടെത്തി അവള്? ഏതാകാശത്തിലെത്തി? മൂന്നാകാശത്തിൽ നമ്മളെത്തിയോ? ജിബ്രീൽ അലൈഹിസ്സലാം ഖീല മൻ ഹാദാ ഖാല ജിബ്രീൽ ഖീല വമൻ മഅക ഖാല മുഹമ്മദ് ഖാല വഖദ് ബുഇസ ഇലൈ ഖാല ഖദ് ബുഇസ ഇലൈ ഫഖുദ്ഹ ലനാ ഫഇദാ അന ബി ഇദ്രീസ് ഫറഹബ വദഅലി ബി ഖൈർ قال الله عز وجل ورفعناه مكانا عليا. നാല് പിന്നെ ഞങ്ങൾ നാലാം ആകാശത്തിലേക്ക് പോയി, കേറി ബ്രാക്കറ്റ് ട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം ബ്രാക്ക ഞങ്ങളെ കൊണ്ടുപോവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. നാലാം ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരാന്ന് ചോദിക്കപ്പെട്ടു. ജിബ്രീൽ എന്ന് പറഞ്ഞു. കൂടെയുള്ളത് ആരെന്ന് പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടതാണെന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫഫുത്തിഹ ലന, ഞങ്ങൾക്ക് വാതിൽ തുറക്കപ്പെട്ടു. ഫഇദാ അന ബി ഇദ്രീസ്, അപ്പൊ ആരുണ്ട് അവിടെ? ഇദ്രീസ് അലൈഹിസ്സലാം. ഫറഹബ, അപ്പോ ഇദ്രീസ് അലൈഹിസ്സലാം എനിക്ക് സ്വാഗതം. വദഅലി ബിഖൈർ, എനിക്ക് നന്മക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഖാൽ അല്ലാഹു അസ്സ ബദൽ, അല്ലാഹു അസ്സ ബദൽ പറഞ്ഞിരിക്കുന്നു, വറഫഅനാഹു മകാനൻ അലിയാ. ആരെക്കുറിച്ച്? ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്താണ്? വറഫഅനാഹു, നാം അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നു. മകാനൻ അലിയാ, ഉയർന്ന സ്ഥാനത്ത്, ഉയർന്ന സ്ഥാനത്തേക്ക്, ഉന്നത സ്ഥാനത്തേക്ക്, ഉന്നത വിധാനത്തിലേക്ക് അദ്ദേഹത്തെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറയപ്പെട്ട, അല്ലാഹു പറഞ്ഞ ആ സക്കരി, ആ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ സ്വാഗതം, എനിക്ക് സ്വാഗതമോദി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്തത് ثم ارج بنا الى السماء الخامسه فاستفتح جبريل قيل من هذا قال جبريل قيل وهم معك قال محمد قيل وقد بعث اليه قال قد بعث اليه ففتح لنا فاذا انا بهارون صلى الله عليه وسلم فرحب ودعا لي بخير. അവിടെ ഇതേപോലെ തന്നെ നേരത്തെ നടന്ന സംഭവങ്ങൾ തന്നെ ആവർത്തിച്ചു അഞ്ചാം ആകാശത്തിലും. അവിടെ ചെല്ലുമ്പം അവിടെ ആരാണ്ടായിരുന്നത്? ഹാറൂൻ അലൈഹിസ്സലാം. മനസ്സിലായി? അർത്ഥം മനസ്സിലായല്ലോ, പറയണ്ടല്ലോ. അടുത്തത് ثم ارجع بنا الى السماء السادسه فاستفتح جبريل عليه السلام قيل من هذا قال جبريل قيل ومن معك قال محمد قيل وقد بعث الي قال قد بعث الي ففتح لنا فاذا انا بموسى صلى الله عليه وسلم فرحب ودعا لي بخير. ഇനി ആറാം ആകാശത്തിൽ എത്തിപ്പെട്ടു അല്ലേ. അവിടെ ബുറാക്ക് ഇവരുമായി ആറ് ആകാശത്തിലെത്തി. അപ്പൊ അവിടെ എന്താണ്? അവിടെ ആരുണ്ട്? മൂസ അലൈഹിസ്സലാം ആയിരുന്നു. അവിടെയും നേരത്തെ നടന്ന സംഭവങ്ങൾ തന്നെ. അവിടെയും എന്ത് ചെയ്തു? മൂസ അലൈഹിസ്സലാം സ്വാഗതം ചെയ്തു, നബിക്ക് വേണ്ടി ദുആ ചെയ്തു, ഖൈറിന്
ചെയ്തു. ഓരോ ആകാശത്തിലുള്ള നബിമാരാരെന്ന് മനസ്സിലാക്കിയേക്കണം. مسندا ظهره الى البيت المعمور فاذا هو يدخله كل يوم 70000 ملك لا يعودون اليه ده منين ഏഴാം ആകാശത്തിൽ ഞങ്ങൾ ഏഴാം ആകാശത്തിലേക്ക് അത് പിന്നെ ആരോഹണം. ജിബ്രീൽ അലൈഹിസ്സലാം നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. ആരാന്ന് ചോദിച്ചു? ജിബ്രീൽ എന്ന് പറഞ്ഞു. കൂടെ ഉള്ളത് ആരാന്ന് ചോദിച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അയക്കപ്പെട്ടതാണെന്ന് ചോദിച്ചു, അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ആകാശലോകം, ആ ഏഴാം ആകാശത്തിന്റെ ആ ലോകം തുറക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോ അവിടെ ആരുണ്ട്? ഇബ്രാഹിം, പൂർവപിതാവ് അല്ലേ, മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗം, ഇബ്രാഹിം പൂർവപിതാവ്. അപ്പം മുസാ അലൈഹി ഇസ്ലാമിന്റെയും ഇസാ അലൈഹി ഇസ്ലാമിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാ ഈ മൂന്ന് നബിമാരുടെയും സമുദായത്തിന്റെ ഒക്കെ സമുദായങ്ങളുടെ ഒക്കെ പൂർവപിതാവ് ആണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. അഭിമുഖമായിട്ട് ഇരിക്കുകയാണ് ആര്? ചാരിയിരിക്കുകയാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം, നമ്മുടെ പൂർവ്വപിതാവ് വല്ലിപ്പ അവിടെ ഇരിക്കുകയാണ്. ഈ ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആകാശ ലോകത്ത് ഉള്ള ഒരു ആരാധനാലയം. അവിടെ മലക്കുകളാണ് അവിടെ ആരാധന ചെയ്യുന്നത് കേട്ടോ. ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് ഓരോ ദിവസവും എത്ര മലക്കുകൾ പ്രവേശിക്കുന്നു? സബ്ഊന അൽഫ മലക്ക്. എത്ര? 50 700 70 സബ്ഊന എത്ര? 70 സബ് 7 സബ്ഊന 70 70 സബ്ഊന അൽഫ. ആ ശരിയാണ്, 70000 മലക്കുകൾ അങ്ങോട്ട് ഒരു ദിവസം പ്രവേശിക്കും. ആ മലക്കൾ പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഓരോ ദിവസം 70000 മലക്കൾ ഇങ്ങനെ പ്രവേശിക്കും. അപ്പോൾ എത്ര മലക്കളുണ്ടാവും അല്ലേ? അപ്പോൾ ഓരോ ദിവസവും 70000 മലക്കുകൾ അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട് ബൈത്തുൽ മഅ്മൂർ. അത്ര വിശാലമായൊരു ലോകവും ആയിരിക്കും മലക്കുകളുടെ എണ്ണം അത്ര അല്ലേ? ثم ذهب بي الى السدره المنتهى واذا ورقها كاذان الفيله واذا ثمر ثمرها كالقلال قال فلما غشيها من امر الله ما غشيها تغيرت فما احد من خلق الله يستطيع ان ينعتها من حسنها فاوحى الله الي ما اوحى ففرض علي 50 صلاه في كل يوم وليله قال പിന്നെ എന്നെയും കൊണ്ട് ബുറാഖ് എവിടെ പോയി? സിദ്രത്തുൽ മുന്തഹ. അവിടെ ബിന എന്ന് പറഞ്ഞില്ല, ഞങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പം നബി മാത്രമായി അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇല്ല. എവിടെ? സിദ്രത്തുൽ മുന്തഹയിലേക്ക് പോയി. ഇതാ വർക്കുഹ, ഈ സിദ്രത്തുൽ മുന്തഹ എന്നുള്ള ഇലന്ത വൃക്ഷം എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്താറ്. അതൊന്നും കറക്റ്റ് പരിഭാഷ എന്നല്ല, നമുക്ക് അതിനെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ശരി, സിദ്രത്തുൽ മുന്തഹ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ അറ്റത്തുള്ളൊരു വൃക്ഷമാണ്. സിദ്രത്തുൽ മുന്തഹ, അറ്റത്തുള്ള സിദ്രത്ത്, ഒരു വൃക്ഷം, ഒരു മരം. ഇതാ വർക്കുഹ ആദാനിൽ ഫീല, അതിൻ്റെ ഇലകൾ. ആദാനിൽ ഫീല, ഫീല എന്താ? ആന, ആനയുടെ ചെവികൾ പോലെയാണ്. ഉദിനും ചമ്മ് ആദാൻ ട്ടാ. വൈദാ സമറുഹ, അതിൻ്റെ പഴങ്ങൾ എങ്ങനെയാണ്? കൽക്കിലാൽ, എന്തുപോലെ മൺപാത്രം, മൺപാത്രങ്ങൾ പോലെയാണ് അതിൻ്റെ ഫലങ്ങൾ. കാല എന്നിട്ട് നിസ്സലാസിനെ തുടർന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അത് അങ്ങ് മൂടിയപ്പോൾ അതിൻ്റെ അതാകെ ചേഞ്ച് ചെയ്തു, ഒന്ന് മാറി. എന്നിട്ട് അതിൻ്റെ ഭംഗി വിവരിക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒരാൾക്കും സാധിക്കില്ല. അത്രമാത്രം ഭംഗിയുള്ള, അത്രമാത്രം മനോഹരമായൊരു വൃക്ഷം. അള്ളാഹു അപ്പോൾ എനിക്ക് തോന്നിപ്പിച്ചു, വഹി നൽകി, അല്ലെങ്കിൽ വഹി നൽകി. അള്ളാഹു വഹി നൽകിയത് ഓരോ രാത്രിയിലും പകലും എനിക്ക് 50 വഖ്ത് നിസ്കാരം അള്ളാഹു ഫർളാക്കി, നിർബന്ധമാക്കി. എത്ര വഖ്ത്? 50 വഖ്ത് നിസ്കാരമാണ് ആദ്യം ഫർളാക്കിയത്, നിർബന്ധമാക്കിയത്. ഇപ്പം എത്ര വഖ്താണ്? 5 വഖ്ത് അല്ലേ? അപ്പം ആദ്യം 50 വഖ്തായിരുന്നു നിർബന്ധമാക്കിയിരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പം 5 വഖ്തായിട്ടാണ് നിസ്കരിക്കുന്നത്, കൃത്യമായിട്ട് നിസ്കരിക്കണം.
സ്വീകരിക്കാത്തവരുണ്ട് അല്ലേ. ഇനി ഫനസൽതു ഇലാ മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മാ ഫർള റബ്ബുക് അലാ ഉമ്മതിക് ഖുൽതു 50 സല ഖാല ഇർജിഉ ഇലാ റബ്ബിക് ഫസ്അൽഹു തഖ്ഫീഫ് ഫഇന്ന ഉമ്മതക ലാ യദീഖുന ദാലിക് ഫഇന്നി ഖദ് ബലൗതു ബനി ഇസ്രായീല വഖബർതുഹും ഖാല ഫർജഉതു ഇലാ റബ്ബി ഫഖുൽതു യാ റബ്ബി ഖഫിഫ് അന്നി ഖഫിഫ് അലയ്യ ഉമ്മതി ഖഫിഫ് അലാ ഉമ്മതി ഫഹത്ത അന്നി ഖംസൻ ഫർജഉതു ഇലാ മൂസ ഫഖുൽതു ഹത്ത അന്നി ഖംസൻ قال ان امتك لا يطيقون ذلك فارجع الى ربك فاسال التخفيف ഇനി ഞാൻ അങ്ങനെ എന്തു ചെയ്തു 50 വഖത്ത് നിസ്കാരം ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് എങ്ങോട്ട് വന്നു താഴോട്ട് ഇറങ്ങി വരാണ് ഇനി അവിടെ വന്നപ്പോൾ മൂസ അലി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി നേരത്തെ പോയ വഴിയിൽ ഇങ്ങനെ വന്ന് മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി قال فقال അപ്പോൾ മൂസ അലൈഹി സലാം ചോദിച്ചു എന്ത് മാ ഫർള റബ്ബുക് അല ഉമ്മതിക് താങ്കളുടെ സമുദായത്തിന് ഉമ്മത്തിന് എന്താണ് അള്ളാഹു താങ്കളുടെ നാഥൻ റബ്ബ് നിർബന്ധമാക്കിയിരിക്കുന്നത് കൊൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് നബിമാരുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം നിങ്ങളിങ്ങനെ പോയി വരുന്നതായിട്ട് ചിന്തിക്കണം അപ്പൊ ഹംസീന സല 50 വഖത്ത് നിസ്കാരമാണ് ഫർളാക്കി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കാല അപ്പൊ മൂസ അലൈഹി സ്വലാം പറഞ്ഞു ഇർജിഉ റബ്ബിക് താങ്കളുടെ റബ്ബിലേക്ക് മടങ്ങി പോകണം ഫസ്അൽഹു തഖ്ഫീഫ് കുറച്ച് ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി ചോദിക്കണം 50 വഖത്ത് നിസ്കാരം ഒരു ദിവസം അതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി ചോദിക്കണം ഫഇന്ന ഉമ്മതക ലായതിയക്കുനദാലിക് കാരണം താങ്കളുടെ സമുദായത്തിന് ഉമ്മത്തിന് അത് കഴിയുകയില്ല സാധിക്കുകയില്ല ഫഇന്നി ഖദ് ബലൗതു ബനീ ഇസ്രായീൽ വഖബർതുഹും ഞാൻ ഇക്കാര്യം ബനു ഇസ്രായേലുമായിട്ട് പരീക്ഷിച്ചതാ ഇത് അവർക്ക് സാധിച്ചിട്ടില്ല ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ആര് മൂസ കാല അപ്പൻ വിശ്വാസമ പറയാണ് പിന്നെ തുടർന്ന് ഫറജഅതു ഇലാ റബ്ബി അങ്ങനെ ഞാൻ എൻ്റെ നാഥൻ്റെ വക്കിലേക്ക് വീണ്ടും റിട്ടേൺഡ് മടങ്ങിപ്പോയി ഫഖൽതു എന്നിട്ട് ഞാൻ റബ്ബിനോട് ചെന്ന് പറഞ്ഞു എന്ത് യാ റബ്ബി ഖഫിഫ് അലാ ഉമ്മത്തി അല്ലാഹുവേ റബ്ബേ നാഥ എൻ്റെ ഉമ്മത്തിന് കുറച്ചൊന്ന് കുറച്ചതാ ലഘൂകരിച്ചതാ നിസ്കാരം ഒന്ന് ലഘൂകരിച്ചതാ എന്നാണ് ഫഹത്തു അന്നി ഖംസ അപ്പോൾ 5 നിസ്കാരം മൈനസ് 5 നിസ്കാരം കുറച്ചു അപ്പം എത്രയായി 45 കൊണ്ട് ഫർജഅതു ഇലാ മൂസ 45 നിസ്കാരം കൊണ്ട് ഇങ്ങോട്ട് ഒന്ന് ഉണ്ട് മൂസ അലൈഹി സ്വലാമിൻ്റെ അടുത്ത് താഴേക്ക് തിരിച്ചു വന്നു ഫഖൽതു എന്നിട്ട് ഞാൻ പറഞ്ഞു ഹത്താനി ഖംസ 5 എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് കാല ഇന്ന ഉമ്മത്ത് ഗലായുത്തിയക്കൂന ദാലിക് താങ്കളുടെ സമുദായത്തിനെ കഴിയില്ല ഫർജഅ ഇലാ റബ്ബിക് എന്ത് ചെയ്യണം താങ്കളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോണം ഫസ്അൽഹു തഖ്ഫീഫ് വീണ്ടും ലഘൂകരണത്തിന് ചോദിക്കണം കുറച്ച് തരാൻ വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞു കാല فلم ازل ارجع بين ربي تبارك وتعالى وبين موسى عليه السلام حتى قال يا محمد انهن 5 صلوات كل يوم وليله لكل صلاه اشهر فذلك هم 50 صلاه فمن هم بحسنه فلم يعملها كتبت له حسنه وان عملها كتبت له اشرا ومن هم بسيئه فلم يعملها لم تكتب شيئا فان عملها كتبت سيئه واحده ഇനിയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് കേൾക്കുന്നത് എന്ത് കാല അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു ഫലം അസൽ അർജുൽ ബൈന റബ്ബി തബാറക വതആല ബൈന മൂസ അലൈഹിസ്സലാം ഞാനിങ്ങനെ എൻ്റെ നാഥൻ്റെ അടുത്തേക്കും മൂസ അലൈഹിസ്സലാമിൻ്റെ വക്കലേക്കും ഇങ്ങനെ അങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കിട്ടും ഇങ്ങനെ യാത്ര തുടർന്നു എന്ത് കുറച്ച് തരാൻ പറയും 5 കുറക്കും വീണ്ടും കുറച്ച് തരാൻ പറയും 5 കുറക്കും അങ്ങനെ തിരിച്ചു വരും അങ്ങനെ അങ്ങനെ ഏതുവരെ തുടർന്നു ഹത്താ ഖാല യാ മുഹമ്മദ് ഇന്നഹുന്ന 5 സലവാത്തിൻ കുല്ല യൗമിൻ വലൈല അവസാനം അല്ലാഹു പറഞ്ഞത് എന്താണ് യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹുന്ന 5 സലവാത്ത് കുല്ല യൗമിൻ വലൈല നിസ്കാരം എത്രയാണ് 5 നിസ്കാരം ഒരു രാത്രിയും പകലും ഓരോ രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര നിസ്കാരം 5 വഖത്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടിരിക്കുന്നു ലികുല്ലി സലാത്തിൻ അഷ് ഒരു നിസ്കാരം നിസ്കരിച്ചാൽ എത്ര നിസ്കാരത്തിൻ്റെ കൂലിയിട്ട് 10 നിസ്കാരത്തിൻ്റെ കൂലിയിട്ട് ഒരൊറ്റ നിസ്കാരം നിസ്കരിച്ചാലേ 10 നിസ്കാരത്തിൻ്റെ കൂലി കിട്ടും ദുഹുറ് അസ്ഹുർ മഗ്രിബ് ഇശാ സുബ്ഹ് അല്ലേ ഫദാലിക 50 സല അപ്പം അങ്ങനെ എത്രയായി 5 10 ഒരു നിസ്കാരം നിസ്കരിച്ചാൽ 10 നിസ്കാരത്തിൻ്റെ കൂലി അപ്പം 5 നിസ്കരിച്ചാൽ 50 നിസ്കാരത്തിൻ്റെ കൂലി 5 10 50 വമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത ലഹു ഹസന ഇതേപോലെ വമൻ ഹമ്മ ബി ഹസനത്തിൻ
ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, തീരുമാനിച്ചു ഒരു നന്മ, ഒരു ഹസനത്തെ ചെയ്യാൻ, ഫലം യഅമൽഹ, പക്ഷെ അയാൾക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ല, നന്മ ചെയ്തില്ല, ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തില്ല, എന്ത് കുത്തിബത്ത് ലഹു ഹസന, എങ്കിൽ അള്ളാഹു അയാൾക്കത് ഒരു നന്മയായി രേഖപ്പെടുത്തും, കുത്തിബത്ത് രേഖപ്പെടുത്തും. ഇനി ആ നന്മ അയാൾ ചെയ്തെങ്കിലോ, ചെയ്യാൻ വിചാരിച്ചും ചെയ്തു, ചെയ്തും ചെയ്തു ആ നന്മ, എങ്കിൽ കുത്തിബത്ത് ലഹു, അവന് രേഖപ്പെടുത്തപ്പെടും, അഷ്റ എത്രയായിട്ട്, പത്തായിട്ട്. ഒരു നിസ്കാരം പത്ത് നിസ്കാരമല്ലേ, പത്ത് നിസ്കാരത്തിന് തുല്യമായി രേഖപ്പെടുത്തല്ലേ. അതേപോലെ ഏതൊരു നന്മ ചെയ്താലും പത്ത് നന്മ അള്ളാഹു പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടും, മനസ്സിലായില്ലേ. വമൻ ഹമ്മ ബിസയ്യഅത്തിൻ, ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശം, മനസ്സിൽ ഉദ്ദേശം വന്നു, ഒരു ചിന്ത വന്നു, ഒരു തിന്മ ചെയ്യാൻ, ഇപ്പോൾ ഒരു തിന്മ, കട്ടെടുക്കണമെന്നോ, അല്ലെ ഇന്ന് ഒരു ഒരു ഗ്ലാസ് കള്ള് കുടിക്കണമെന്നോ, വ്യഭിചരിക്കണമെന്നോ, ഒരു തിന്മ അയാളെ മനസ്സിൽ വന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, ഫലം അമൽഹ, പക്ഷെ അയാളത് ചെയ്തില്ല, ഉപേക്ഷിച്ചു. എങ്കിൽ ലം തുക്തബ ശൈഅ, അയാൾക്കൊന്നും രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ തിന്മയായിട്ടത് രേഖപ്പെടുത്തില്ല, തിന്മ ഉദ്ദേശിച്ചു എന്ന് വിചാരിച്ച് തിന്മയായി രേഖപ്പെടുത്തപ്പെടുകയില്ല, ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഫഇൻ അമിലഹ, ഇനി അയാളത് ചെയ്താലോ, കുത്തിബത്തിൽ സയ്യത്തം വാഹിദ, എത്രയായി രേഖപ്പെടുത്തും, എത്ര, ഒരൊറ്റ തിന്മയായിട്ട് രേഖപ്പെടുത്തും. ഒരു നന്മ ചെയ്താലോ പത്ത് നന്മ, ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഒരു നന്മ, ഒരു തിന്മ ഉദ്ദേശിച്ചാൽ രണ്ട്, ചെയ്തില്ല എങ്കിൽ ഒന്നുമില്ല, എന്നറ തിന്മയായിട്ട് രേഖപ്പെടുത്തൂല. ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയുടെ കുറ്റം മാത്രമേ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ എന്ന്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.